കണ്ണൂരിൽ കണ്ണവത്ത് എസ്ഡിപിഐ പ്രവർത്തകനെ വെട്ടേറ്റ് മരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കണ്ണവം സ്വദേശി സലാഹുദ്ദീൻ ആണ് മരിച്ചത്. കുടുംബത്തോടൊപ്പം കാറിൽ പോവുകയായിരുന്ന ഇയാളെ ബൈക്കിൽ വന്ന സംഘമാണ് ആക്രമിച്ചത്. എബിവിപി നേതാവ് ശ്യാമപ്രസാദ് വധക്കേസിൽ ഏഴാം പ്രതിയാണ് മരിച്ച സലാഹുദ്ദീൻ. അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, സലാഹുദ്ദീന്റെ മരണം അതൊരു കൊലപാതകമാണെന്ന് ഇപ്പോൾ ബോധ്യമാവുന്നു. എപ്പോഴാണ് സംഭവം നടന്നിരിക്കുന്നത്, ആരെന്നാണ് സൂചന? അരമണിക്കൂർ മുൻപാണ് സംഭവം ഉണ്ടായത്. കണ്ണൂർ കണ്ണവത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. സലാഹുദ്ദീൻ കുടുംബത്തോടൊപ്പം കാറിൽ പോവുകയായിരുന്നു. ബൈക്കിൽ വന്ന രണ്ടംഗ സംഘം കാറിന് പിറകിൽ ഇടിക്കുകയും തുടർന്ന് സലാഹുദ്ദീൻ കാർ നിർത്തി പുറത്തിറങ്ങുകയുമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ബൈക്കിൽ വന്ന സംഘം സലാഹുദ്ദീനെ ആക്രമിച്ചത്. മൂർച്ചയേറിയ ആയുധം കൊണ്ട് സലാഹുദ്ദീനെ വെട്ടുകയായിരുന്നു. സലാഹുദ്ദീന്റെ തലക്ക് പിറകിലാണ് പരിക്കേറ്റത്. പരിക്ക് നേരത്തെ തന്നെ ഗുരുതരമായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇയാൾ എസ്ഡിപിഐയുടെ സജീവ പ്രവർത്തകനാണ് സലാഹുദ്ദീൻ. എബിവിപി നേതാവായ ശ്യാമപ്രസാദിനെ വധിച്ച കേസിൽ ഏഴാം പ്രതി കൂടിയാണ്. ഈ കേസിൽ വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇതിനിടയിലാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. പ്രതികൾ ആരാണ് എന്ന തരത്തിലുള്ള സൂചനകൾ നിലവിൽ പുറത്തു വന്നിട്ടില്ല. എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അർജുൻ മട്ടന്നൂരാണ് വിവരം നൽകിയത്. കണ്ണൂർ കണ്ണവത്ത് എസ്ഡിപിഐ പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചിരിക്കുന്നു. കണ്ണവം സ്വദേശിയായ സലാഹുദ്ദീൻ ആണ് മരിച്ചത്. കുടുംബത്തോടൊപ്പം കാറിൽ പോവുകയായിരുന്ന സലാഹുദ്ദീനെ ബൈക്കിൽ വന്ന സംഘമാണ് ആക്രമിച്ചത് എന്നാണ് അർജുൻ മട്ടന്നൂർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സലാഹുദ്ദീൻ എബിവിപി നേതാവ് ശ്യാമപ്രസാദ് വധക്കേസിൽ ഏഴാമത്തെ പ്രതിയാണ് എന്നാണ് ഇപ്പോൾ അർജുൻ മട്ടന്നൂർ കണ്ണൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. കണ്ണവം സ്വദേശി സലാഹുദ്ദീൻ എസ്ഡിപിഐ പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. കണ്ണവം സ്വദേശിയാണ്. കുടുംബത്തോടൊപ്പം കാറിൽ പോകുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് എന്നാണ് അർജുൻ മട്ടന്നൂർ റിപ്പോർട്ട് ചെയ്യുന്നത്.